ഫ്ലവേഴ്സ് അക്കാദമി വിവിധ മീഡിയ കോഴ്സുകൾക്കായുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക. വിമാനത്തിന് വ്യാജ ബോംബ് ഭീഷണി സന്ദേശമയച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പാലക്കാട് ആനങ്ങാടി സ്വദേശി മുഹമ്മദ് ഇജാസാണ് കരിപ്പൂർ പോലീസിന്റെ പിടിയിലായത്. കരിപ്പൂർ അബുദാബി വിമാനത്തിനായിരുന്നു വ്യാജ ബോംബ് ഭീഷണി. സമീർ ബിൻ കരീം മലപ്പുറത്തു നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സമീർ, ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ ഒരുപാടായി പുറത്തു വന്നതാണ്, പക്ഷെ കേരളത്തിലുള്ള ഒരു അറസ്റ്റ് അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതിന്റെ വിവരങ്ങൾ പറയും. ഓ, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾക്കു നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ആനങ്ങാടി സ്വദേശി മുഹമ്മദ് ഇജാസ് എന്ന് പറയുന്ന 26-കാരനെയാണ് നിലവിൽ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് ഇയാൾ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം കരിപ്പൂർ എയർപോർട്ട് ഡയറക്ടറുടെ ഇമെയിലിലേക്ക് അയക്കുന്നത്. ആ സന്ദേശം ഇപ്രകാരമായിരുന്നു: കരിപ്പൂർ അബുദാബി ഫ്ലൈറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ വിമാനത്തിലുള്ള ഒരു യാത്രക്കാരൻ വിമാനത്തിന് നേരെ ഞങ്ങൾ ബ്ലാസ്റ്റ് ഉണ്ടാകും, വിമാനം പൂർണ്ണമായും തകരും, വിമാനത്തിലുള്ള മുഴുവൻ യാത്രക്കാരുടെ കുടുംബത്തിനും നിങ്ങൾ മറുപടി പറയേണ്ടി വരും, അതുകൊണ്ട് ഈ വിമാനം റദ്ദാക്കണം. ഈ വിമാനത്തിലെ പാസ്പോർട്ട് നമ്പർ T18477751 നമ്പറിലുള്ള യാത്രക്കാരനെ ഞങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിമാന സർവീസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർബന്ധമായും ഞങ്ങൾ ഈ വിമാനം തകർക്കും, മറ്റുള്ളവരുടെ എല്ലാവരോടും നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതായിരുന്നു സന്ദേശം. അതോടൊപ്പം തന്നെ വിമാനം അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക എന്നും ഈ ഇമെയിൽ സന്ദേശത്തിലുണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇമെയിൽ സന്ദേശം അയച്ചത് ഇജാസ് എന്ന് പറയുന്ന മുഹമ്മദ് ഇജാസ് എന്ന് പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയാണ്. ഇയാളുടെ മൊബൈലിൽ നിന്ന് തന്നെയാണ് ഇയാൾ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചത്. ഇയാൾ എന്തിനാണ് സന്ദേശം അയച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. ഇയാൾ നേരത്തെ അബുദാബിയിൽ ഉണ്ടായിരുന്ന ഇയാളാണ്. അതുകൊണ്ട് തന്നെ അബുദാബിയിൽ നിന്നും നിരവധി ആളുകളിൽ നിന്നും ഇയാൾ പണം കടമായി വാങ്ങിയിട്ട് നാട്ടിലേക്ക് വന്നതായിരുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെ പണം ആവശ്യപ്പെട്ട് തിരികെ നിർബന്ധിച്ച് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തിരികെ പോകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പണം തിരികെ ലഭിക്കാനുള്ളവർ ടിക്കറ്റ് അടക്കം അയച്ചു കൊടുത്ത് ഇയാളെ വിദേശത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അങ്ങനെ പണം ലഭിക്കാനുള്ളവരാണ് ടിക്കറ്റ് അടക്കം ഇയാൾക്ക് എടുത്തു നൽകിയത്. അങ്ങനെ ഈ പണം തിരികെ നൽകാതിരിക്കാനുള്ള ഒരു പോംവഴിയായിട്ടാണ് ഈ വിമാനത്തിന് നേരെ വ്യാജ ബോംബ് ഭീഷണി ഇയാൾ ഉയർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം. എയർപോർട്ട് ഡയറക്ടറുടെ പരാതിയിൽ കരിപ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. പ്രതിയെ നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് തന്നെ നിരവധി വിമാനങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി മൂലം വിമാന സർവീസുകൾ സാരമായി തന്നെ ബാധിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതാണ്.